ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ 75 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ്. അപ്പോൾ തുടക്കം മുതലേ ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് നേരിട്ടും ചോദിച്ചു, അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ ചോദ്യം ചോദിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. എനിക്കൊരു റോബോട്ട് വേണം, അതല്ല എങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യം, ആ റോബോട്ട്, ഈ ഇരിക്കുന്ന റോബോട്ടിനകത്ത് ശരിക്കും എന്താണ്, അത് ഒറിജിനൽ റോബോട്ടാണോ, അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി വല്ല ആളങ്ങാനും ഉണ്ടോ, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. അപ്പോൾ അതൊന്ന് റിവീൽ ചെയ്യാൻ പോവുകയാണ് വളരെ സന്തോഷത്തോടു കൂടി. അയ്യോ ഇല്ലല്ലോ കേട്ടോ, റോബർട്ടിനെ പുറത്ത് കൊടുക്കുന്നില്ല, ആള് ബിസിയാ. ആ സോറി സോറി, ഓക്കെ റോബർട്ട് പെട്ടെന്ന് വാ. എടാ ആൾക്കാരൊക്കെ വരാറായി, പെട്ടെന്ന് വാ. എടാ നിന്ന് നിനക്കൊന്നും കേൾക്കുന്നില്ലേ, പറഞ്ഞു മനസ്സിലായ? മുതലാളിയാണ് പറയണത്, പ്രസന്നൻ മുതലാളി, ഈ കോഫി ഷോപ്പിന്റെ ഓണർ. എടാ റോബർട്ട്, നീ കോഫി ഷോപ്പിന്റെ ഐശ്വര്യം നീ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ തിരിച്ചെടുക്കണം. പെട്ടെന്ന് വന്നേ. അനങ്ങൂല അനങ്ങൂല. കഴിഞ്ഞ 3 മാസമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പണിയെടുത്ത മൊത്തം പൈസയും തന്നിട്ടുള്ളൂ, ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാം. അയ്യോ അപ്പൊ സാറായിരുന്നു ഇതിന്റെ ഉള്ളില്? പിന്നെ അപ്പൊ സാറിന് ഇതിന്റെ ഉള്ളിലിരുന്നാ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഇതിലെ കൂടെ കാണാം. ഞാൻ വിശ്വസിക്കില്ല, ഞാൻ കണ്ടു. കണ്ടില്ല? കണ്ടു. സാറിന്റെ പേരെന്താ? സുരേഷ്. ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു, ആരും കാണാതെ ഓൺലൈൻ ചാറ്റിൻ കാറ്റിൽ, കുട്ടിക്കാലം തൊട്ടേ മൊത്തം വെക്കാൻ നിന്നെ വട്ടം ചുറ്റാറുണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ആരാണ്. 90% ഇതിനകത്തിരുന്ന മനുഷ്യൻ ഇത് തന്നെയാണ്. പലരും ചോദിച്ചു റോബോട്ടിനകത്ത് ആരെങ്കിലും ആണോ അതോ മെഷീനാണോ? മെഷീനൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഇദ്ദേഹമാണ് അതിനകത്ത്. ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള കുറെ പേര്, നമ്മള് കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പൊ അവരൊക്കെ എന്നോട് ചോദിച്ചു എന്താ ഇത് റിവീൽ ചെയ്യാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുരാജേട്ടനോടും അതേപോലെ നമ്മുടെ ഡയറക്ടേഴ്സിനോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം, ഇതിൻ്റെ ഉള്ളിൽ ആരാണ്. അപ്പോൾ ആ ഒരു കൗതുകം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഔട്ട് ചെയ്യാത്തതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞു തന്നേന്. അതിന് സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും ഇനിയിപ്പോൾ ഇതിനകത്തിരുന്ന് ചൂടുകൊണ്ട് വീറത്ത ഒരു കക്ഷിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഞാൻ അന്നോട്ട് പറയുന്നു ഇത് എപ്പ റിവീൽ ചെയ്യും എപ്പ റിവീൽ ചെയ്യും. അങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് ഒരു സമയം കിട്ടി. കാരണം നേരത്തെ തന്നെ റിവീൽ ചെയ്ത് അതിന്റെ ഒരു ഒരു ക്യൂരിയോസിറ്റി പോകും, സസ്പെൻസ് പോകും. അതുകൊണ്ടാണ് പുലരാൻ നേരം ജനവാതിൽ കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി, അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി, രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. റോബോട്ട് ശരിക്കും റോബോട്ട് തന്നെയാണോ, അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്? അതെ അതെ,
ഇത് ഇത് പടം ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ പല സ്ഥലങ്ങളിൽ നിന്ന് ചോദ്യം വന്നതാണ്. ചിലർക്കൊക്കെ കുറച്ചുകൂടെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്കൊക്കെ കുറച്ച് ടെക്നിക്കൽ സൈഡൊക്കെ, പടത്തിൻ്റെ ടെക്നിക്കൽ സൈഡല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ അതിനെക്കുറിച്ച് ചെറിയ ഐഡിയ ഒക്കെ ഉള്ളവർ പോലും മനസ്സിലായിട്ടുണ്ടാവും ഫുള്ളായി വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ടിനെ നമുക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ പറയുകയും ചെയ്യാറുണ്ട്, എടാ അങ്ങനെയാണല്ലേ, ഇങ്ങനെയാണല്ലേ ഇതിൻ്റെ ടെക്നിക്ക് എന്ന്. ബേസിക്കലി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു റോബോട്ട് നമ്മുടെ കയ്യിലുണ്ട്. സൈജു കണ്ടാണല്ലോ അവിടെ നമ്മുടെ സെറ്റിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ സാധനത്തിന്. അത് അനിമട്രോണിക്സിൽ വർക്ക് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സർഫേസിലും മൂവ് ചെയ്യത്തില്ല. നമുക്ക് അനുസരിച്ച് നമ്മുടെ ഒരു ഫിലിം മേക്കിംഗ് പാറ്റേണിനനുസരിച്ച് അല്ലെങ്കിൽ സ്പീഡിനനുസരിച്ച് അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ മുന്നേ ഇതിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് എല്ലാ സീനിലും ഒരു 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 ഡമ്മി റോബോട്ടിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് നമ്മളിതിന് ഒരു ഒരു മൂന്ന് ലെയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് നമ്മളൊരു ഒരു മെക്കാനിക്കൽ റിമോട്ടിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് റോബോട്ട്, പിന്നെ അതേ മോഡലുള്ള ഒരു കോസ്റ്റ്യൂം, അത് ആണ് നമ്മുടെ സൂര്യ തെല്ലേക്കാട്ടിനെ ഇട്ടുകൊടുത്ത്. പിന്നെ മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനെയും കൂടെ പല സീനുകളിലും ചില വൈഡ് ഷോട്ടൊക്കെ സൂരജായിരിക്കും, ചില ക്ലോസ് ഷോട്ടിലൊക്കെ ആ റോബോട്ടായിരിക്കും. ഇതിന് രണ്ടിൻ്റെ മുകളിൽ ഒരു VFX, ഇങ്ങനെ മൂന്ന് ലെയറിലാണ് ഈ സാധനം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സൂര്യയിലോട്ട് എത്താൻ വേണ്ടി തന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ബ്രേക്ക് ഡാൻസൊക്കെ അറിയുന്ന പയ്യന്മാർ അതിനകത്ത് വെക്കാം. പക്ഷേ ഒരു ഒരു 45 ദിവസം ഇത്രയും ഹെവിയായി, എനിക്ക് തോന്നുന്നു ഒരു ഒരു 7 കിലോ ഉണ്ടാവും, മൊത്തം 8 കിലോ ഉണ്ടാവുമോ സാർ? 5.5 കിലോ. ആ 5.5 കിലോ ഉള്ളൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് രാവിലെ ഒരു വൈകുന്നേരം വരെ മൂത്രമൊഴിക്കണമെങ്കിൽ പോലും അത് അഴിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ നേരത്തെ പരിപാടിയാണ് ഈ കോസ്റ്റ്യൂം അഴിച്ചിടുക എന്നുള്ളത്. അപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പിടിച്ചു നിൽക്കണം. അങ്ങനെയുള്ളൊരു സാധനം ഒരു ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. കാരണം നമ്മൾ ഈ പരസ്യം ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില കോസ്റ്റ്യൂമുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേറെ റോബോട്ടിൻ്റെ അല്ല, ചില വേറെ ആളെ കവർ ചെയ്യുന്ന കോസ്റ്റ്യൂമുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ചൂടിനകത്ത് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഓരോ ഇവർ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഷൂട്ടിനെ വല്ലാതെ ബാധിക്കും. അപ്പോൾ ഇതിന് ഇത് ചെയ്യണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ഒരു പയ്യം വേണം. പക്ഷേ ആരോഗ്യമുള്ളൊരു പയ്യൻ വേണം, ബുദ്ധി കുറവാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. റോബോട്ടിന് ബുദ്ധി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മള് അങ്ങനെയാണ് അതിലേക്ക് വരാം. പറയാം ബുദ്ധിന്റെ കാര്യം ഞാൻ പറയാന്ന് പറയുന്നത്. അങ്ങനെയാണ് സൂര്യയിൽ എത്തുന്നത്. അപ്പൊ സൂര്യയിൽ എത്തി അപ്പൊ ഇത് എടുത്ത് നടക്കാൻ കഴിയുന്ന ഒരാള് വേണം. ഒരാൾ വേണമെന്ന ഞാൻ സൂര്യന്റെ കുറെ TV പ്രോഗ്രാമൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ട് അങ്ങനെയാണ് സൂര്യനെ വിളിക്കുന്നത്. സൂര്യനെ വിളിച്ച് സൂര്യൻ ഈ സാധനം കാണിച്ചു കൊടുക്കുന്നു, ഇത് ഈ സാധനമാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യ പറഞ്ഞു, അപ്പോൾ എൻ്റെ മുഖം കാണത്തില്ല അല്ലേ? മൊത്തം 2.5 മണിക്കൂർ പടത്തിൽ എൻ്റെ മുഖമൊന്നും കാണത്തില്ല. എടാ മുഖം കാണത്തില്ല, പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് കാണിക്കാം എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ആദ്യം സൂര്യദിന് ആ ഒരു കൺസേൺ അല്ലാതെ ഉണ്ടായിരുന്നു, അതായത് എൻ്റെ മുഖം കാണത്തില്ല എന്നുള്ളത്. പക്ഷെ നമുക്ക് അപ്പോൾ ആ സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, സൂര്യദിന് ഇതിനകത്ത് റോള് കൊടുക്കാം. റോബോട്ടിനെ കണ്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു 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 പയ്യൻ്റെ റോള് വരെ കൊടുക്കാൻ ഡിസൈഡ് ചെയ്തായിരുന്നു. പക്ഷേ സൂരജ് എന്നാ ചെയ്യുമ്പോൾ അത് കോസ്റ്റ്യൂം അഴിക്കണം ചില സീനുകളിൽ, അങ്ങനെ അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. പക്ഷേ അവസാനം ഇപ്പോൾ സൂരജിനെ കാണിക്കേണ്ട സമയത്തി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറിയെ പറ്റി ഞാൻ പറയുവാണ്. ഈ റോബോട്ട് പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഓഡിയൻസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി സൂരജിൻ്റെ ലിപ്പോ അല്ലെങ്കിൽ മുഖം ഒന്നും കാണുന്നില്ല, പുള്ളി അത് തെറ്റിച്ചാലും കുഴപ്പമില്ല. പക്ഷെ വളരെ കറക്റ്റായിട്ട് നമ്മുടെ പ്രശ്നം കാരണമാണ്, നമ്മുടെ എന്ന് വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് കൂടുതൽ റീടേക്ക് പോയിരിക്കുന്നത്. പക്ഷെ സൂരജ് മറ്റേ സംസ്കൃത ശ്ലോകമൊക്കെ പറയുന്നത് ഞാൻ അതിശയിച്ചിട്ട് പോകും, ഇത് എങ്ങനെ ഇത് പറയുന്നു. അത് സംഭവം 10 ദിവസം മുന്നേ ഞാൻ അവിടെ പോയിരുന്നു കോസ്റ്റ്യൂം ട്രയല് ഡയലോഗ് പഠിക്കാൻ. കാരണം അങ്ങനെയൊക്കെ ആ കാരണം ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വരണല്ലോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ സുരായനും നിങ്ങൾക്കും ഒക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഡയലോഗ് ഫുള്ള് പഠിച്ചത്. ഡബ് ചെയ്ത് വേറെ പയ്യനാണ്. അപ്പോൾ നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് 10 ദിവസം മുന്നേ പോയി. അവിടെ നിന്നിട്ട് ഞാൻ 2 ദിവസം ക്യാമറയുടെ മുന്നിൽ വരും, ഡയലോഗ് പറയും, ഡയലോഗ് തെറ്റിക്കും, ഇങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കും ഞാൻ 10ാം ക്ലാസ്സിൽ പോലും പഠിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. അതായത് 2:00 രാത്രി 9:00 ഞാൻ കിടന്നു തുടങ്ങും. എത്ര വലിയ പരീക്ഷ ആണെങ്കിലും 9:00 ഞാൻ കിടന്നു തുടങ്ങും. രാവിലെ 6:30 7 മണിക്ക് എഴുന്നേറ്റ്
എന്തെങ്കിലും നോക്കിയിട്ട് പോവും. അതാണ് എൻ്റെ പരിപാടി. കാണാതെ പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. സുരാജേട്ടന് അറിയണ്ടാവും, കാരണം സുരാജേട്ടനപ്പോൾ കോമഡി ചെയ്തപ്പം ഡയലോഗ് തെറ്റിക്കൽ തന്നെ എൻ്റെ പരിപാടി. അങ്ങനെ ഞാനപ്പോഴും എനിക്ക് ഇത് ഇതാവണില്ല, സിങ് സൗണ്ടാണ്, ആ സിങ് സൗണ്ടാണ്. പക്ഷെ ഞാനിങ്ങനെ പറയും, ഞാൻ തെറ്റിക്കും, അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ രതീഷേട്ട് വന്നിട്ട് രണ്ടാമത്തെ ദിവസം വൈകുന്നേരം എപ്പോഴും ഇത് ശരിയാവില്ല. രതീഷേട്ട് വന്നിട്ട് വരും, സൂര്ജേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഡയലോഗ് പഠിച്ചേ പറ്റൂ. അതായത് ആ കോസ്റ്റ്യൂമിനെ അത് നിൽക്കുമ്പോൾ നിനക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് തെറ്റിയാൽ നിനക്ക് റിപ്പീറ്റ് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സാധനമൊക്കെ ഇട്ടിട്ട് നമുക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പം അത്രയും നേരം നീ അവിടെ നിൽക്കേണ്ടി വരും. ആ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഡയലോഗ് ഇവർ അടിപൊളി അടിച്ചോളം ആയതുകൊണ്ട് അവർ പറയുന്നു പറഞ്ഞു കുടുങ്ങിയില്ലേ. ഞാൻ എന്താ ടീച്ചർ, പത്താം ക്ലാസ് പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടില്ല. പാവം ഞാൻ ബുക്ക് കൊണ്ടുപോയി റൂമിലേക്ക്, ഒരു പേനയും കൊണ്ടുപോയി, എന്നിട്ട് ഡയലോഗ് ഫുള്ള് ഒരു 22 ഡയലോഗ് ഉണ്ട് കട്ടിയുള്ള, അത് ഫുള്ള് എഴുതിയിട്ട് കാണാപാഠം പഠിച്ചു. അതാണ് അവിടെ ഉണ്ടായത്. പക്ഷെ എന്നാലും അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാല് ചിലർ കാര്യമല്ല. പിന്നെ പറയാന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. സൂര്യനെ കൊണ്ട് വളരെ കുറവ് ട്രീറ്റ് ടേക്കുകൾ വന്നിട്ടുള്ളൂ സൂര്യൻ്റെ ഡയലോഗ് കൊണ്ട്. പക്ഷെ ഈ ഡബ് ചെയ്തു എന്ന് പറഞ്ഞ സാധനമില്ല, ഈ ഡബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അതിനെ വേറെ ആൾ ഡബ് ചെയ്തതാണ് എൻ്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കണ്ട. കാരണം ഇയാൾ പറഞ്ഞ ആ സ്പീഡിനനുസരിച്ച് മാത്രമേ വേറെ ആൾക്ക് ഡബ് ചെയ്യാൻ പറ്റൂ. കാരണം ഒരു ടേക്കിലൊക്കെ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇയാൾ പറഞ്ഞതിൻ്റെ അതേ മോഡുലേഷൻ അതേ സ്പീഡിലും അതേ ഇതിൽ നമുക്ക് ആ ഡയലോഗ് ഡബ് ചെയ്യാനും പറ്റും. അപ്പോൾ ഡബ് ചെയ്തു എന്നുള്ളത് അതൊരു ഡബ് ചെയ്തത് ഒരു വോയിസിൻ്റെ വേറൊരു തരത്തിലുള്ള പെർഫെക്ഷന് വേണ്ടി മാത്രം ഡബ് ചെയ്തതാണ്. പക്ഷേ അത് സൂരജിൻ്റെ വോയിസിൻ്റെ മുകളിലാണ് ആ ഡബ് ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി തന്നെയാണ് അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയാൻ വന്നത് രതീഷിന് ഓർമ്മയില്ല, അതായത് ഓരോ സീൻ കഴിഞ്ഞിട്ട് ഒന്നത് ചൂടാണല്ലോ, ഈ മേളത്തെ ഇതങ്ങ് അഴിക്കുമ്പോഴത്തേക്കും പുള്ളി മൊത്തം വെള്ളം മുടിയൊക്കെ നനഞ്ഞ ആകെ പറഞ്ഞിട്ട് മൊട്ടടിച്ചു. ഞാൻ എൻ്റെ മുടിയാണ് എൻ്റെ സൗന്ദര്യം എന്ന് കരുതിട്ടാണ് ഞാൻ നിൽക്കണേ. മൊട്ടടിച്ച അല്ലെങ്കിലേ കാണാൻ കൊള്ളൂല. അപ്പോൾ ഇത് മൊട്ടടിക്കൂല, എന്തായാലും മൊട്ടടിക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. സുരാജേട്ടൻ കാരവാനിൽ വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, കഫക്കെട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് കഫക്കെട്ട് വന്നാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വിളിക്കല്ലേ ചോദിച്ചു. അങ്ങനെ മൊട്ടടിച്ചു. പടം ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇത് ഇതിനകത്ത് ആളല്ലേ. അപ്പോൾ ചില ഫേസ്ബുക്കുകളിലെ ഒക്കെ ചില റിവ്യൂ ഉള്ളത് അല്ലെ ചില കമൻറ്റുകളിലൊക്കെ കാണാം, അതിനകത്ത് ആക്ച്വൽ റോബോട്ടിനെ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് അവസാനത്തെ കൊല്ലുന്ന സീനിലൊക്കെയാണ്. പക്ഷേ ആക്ച്വലി കൊല്ലുന്ന സീനിൽ സൂരജ് അതിനകത്ത് ആ ബാക്കിൽ വന്ന് തലക്കെട്ട് അടിക്കുമ്പോൾ അതിനകത്ത് ആക്ച്വലി സൂരജ് ആ വീഴുന്നൊക്കെ ശരിക്കുള്ള വീഴ്ചയാണ്. സൂരജൻ ആ കോസ്റ്റ്യൂം അടക്കം വിട്ട് വീഴുവാണ്. നമ്മൾ VFX ഉപയോഗിച്ച് തല എടുത്ത് കളഞ്ഞാണ്. പക്ഷേ അതായത് നമുക്ക് ആക്ച്വൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പല ഷോട്ടുകളും പോലും സൂരജ് തന്നെയാണ് ചെയ്തത്. അതായത് ഇനി കോസ്റ്റ്യൂം മാറ്റാൻ നിൽക്കണ്ട, അതിൻ്റെ കൊണ്ടുവെക്കണ്ട എന്നുള്ള ഇത് സൂരജിൻ്റെ സജഷനായിരുന്നു. ഞാൻ തന്നെ ചെയ്തോളാം മാക്സിമം സ്ഥലങ്ങളിൽ നിന്നുള്ള. ഞാൻ ഈ കോസ്റ്റ്യൂം ട്രയൽ അല്ല കോസ്റ്റ്യൂം നമ്മൾ ഇട്ട് അളവെടുത്തു ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ സെയിം അളവിൽ തന്നെയാണ് വേണമല്ലോ. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഫുഡ് അടിച്ചു. പുള്ളി എന്താ ചോദിച്ചാൽ പുള്ളി അവിടെ കൊണ്ടുപോയി, പുള്ളി അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ ഡൈ എടുത്തു ആദ്യം. കാരണം പുള്ളിയെ ഓരോ ദിവസവും അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 4-5 ദിവസം പുള്ളിയെ നടത്തും, ഇതൊക്കെ അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് വളരെ ബേസിക്കായി ട്രെയിൻ ചെയ്യിച്ച് പുള്ളിയുടെ ഒരു ബോഡി കാസ്റ്റ് എടുത്തു അവിടുന്ന് ഫുൾ ഡൈ എടുത്ത് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചു. ഇതിനകത്ത് ഉണ്ട് സൂര്യൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കോസ്റ്റ്യൂം ഉണ്ടാക്കി കൊടുക്കുന്നത്. പുള്ളി അവിടുന്ന് പോയി ബോഡിയുടെ സൈസും എല്ലാം തന്നിട്ട് പുള്ളി പോയി നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് പണിയുവാം. നമ്മൾ ഫുൾ കോസ്റ്റ്യൂം റെഡി ആയിട്ട് ചോദിച്ചു. പക്ഷേ ഞാനിപ്പോൾ വലുതാവുന്ന സമയമാണ്, അപ്പോൾ തടി വയ്ക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞു വലുതാവോ. അത് കഴിഞ്ഞ് പോയി ഞാൻ നല്ല നമ്മൾ കോസ്റ്റ്യൂമായിട്ട് തിരിച്ച് പയ്യന്നൂർ ഷൂട്ട് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു 10 ദിവസം ഇടാം 15 ദിവസം അങ്ങനത്തെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഫിറ്റ് ആവുന്നില്ല, ഇത് കേടുന്നില്ല, നമ്മുടെ 4-5 മാസത്തെ പണിയാണ് മൊത്തം പൊളിച്ച് പണിയണമെങ്കിൽ ഇനി വേണം 4-5 മാസം വേണം ആ കോസ്റ്റ്യൂം ഉണ്ടാക്കാൻ.
ആ സാധനത്തിനാണ് ഇവൻ ഒരു എല്ലാ സൈഡിലും ഓരോ അരര ഇഞ്ച് കൂട്ടി വീതി വെച്ച് വന്നേക്കുന്നത്. ബെന്നിപ്പി കണ്ടപ്പനൊക്കെ പുള്ളിയുടെ മേക്കിട്ട് പട്ടിണി കിടക്കണം ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടു. ഫുഡ് അന്ന് വാങ്ങിയത് അന്ന് ഉച്ചക്ക് ഇതൊക്കെ ഇട്ടിട്ട് പറഞ്ഞു ഇത് എൻ്റെ ലാസ്റ്റ് ബിരിയാണിയാണ്, ഇനി കഴിക്കരുത്, ഇനി ഷൂട്ട് കഴിയണവരെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇറച്ചി പറ്റില്ല, ബീഫ് പറ്റൂല, ആ പറ്റൂല പറഞ്ഞു. ഞാൻ പിന്നെ മീൻ കഴിക്കില്ല. തിരിച്ചു വരുമ്പോഴേക്കും വെയിറ്റ് കുറച്ചു, പക്ഷെ അതിനനുസരിച്ച് സത്യം പറയും ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ മനുഷ്യന് വേണ്ടിയിട്ട് മാറ്റിപ്പണിതു. 15 ദിവസം കൊണ്ട് രണ്ട് ഈ അരയുടെയും ചെസ്റ്റിൻ്റെയും പാട്ട് വീണ്ടും മാറ്റിപ്പണിതു. അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഈസ് ഓർമ്മപ്പൂവേ പോരു, ഓമൽപ്പൂവേ പോരു, ആരും കാണാതെ മൊത്തം വെക്കാൻ നിന്നെ വട്ടം ചുറ്റാറുണ്ടേ മിണ്ടാവണ്ടായി നേരം പോകാൻ ിൽ വന്നാൽ മണ്ടിപ്പെണ്ണെ മിണ്ടാം തമ്മിൽ തമ്മിൽ കാണാം രാഗം കൈമാറാം. പല ആൾക്കാർക്കും മനസ്സിലായിട്ടില്ല, അതായത് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല ഈ റോബോട്ട് എന്ത് റോബോട്ടാണെന്ന്, മെഷീനാണോ ആളാണോ VFX ആണോ എന്ന് അവർക്ക് നോക്കേണ്ടി വന്നിട്ടില്ല പല സീനുകളിലും. അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു പോസിറ്റീവ് തിങ് ആണ്. അതായത് ഒരു സിനിമയിൽ ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ ആലോചിക്കാതെ സിനിമയിലെ കഥ എന്താണോ അതിലാണ് ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു പോസിറ്റീവ് തിങ് അതാണ്. പിന്നെ നമ്മൾ സിനിമയിൽ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് സൂരജിൻ്റെ പേര് എഴുതി കാണിക്കുന്നു, സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സൂരജിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്, അതിനകത്ത് സൂരജ് ഉണ്ട്, അങ്ങനെ പല ഇതും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഞാൻ ഇത് മറക്കാൻ അങ്ങനെ ഒരു ഒരു ഭയങ്കര ഇതായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചതല്ല സൂരജിനകത്തുണ്ട് അല്ലെങ്കിൽ സൂരജിനെ. പക്ഷെ ഇത് നമ്മൾ സൂരജിൻ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ രീതിയിലായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യാം. ചിലപ്പോൾ സൂര്യനെ കാണുന്ന പോലെ ആയിരിക്കും ആ റോബോട്ടിനെ കാണുക, പക്ഷെ അത് വേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സൂര്യന്റെ ഇത്. മാത്രമല്ല കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഇതിപ്പോഴും ഒരു ഒറിജിനൽ റോബോട്ടാണ് ഞാൻ മനസ്സിലാക്കിയതാ. അപ്പോ അവർക്ക് ആ കൗതുകം ഫീൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലത്. ഇനി നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ സിനിമ വന്നു കഴിഞ്ഞ് ഇനിയിപ്പോ ഇത് കണ്ട് വേറെ രീതിയിൽ സിനിമയെ കാണാൻ പറ്റും. ചിലപ്പോൾ പഴയ എൻജോയ് ചെയ്തപോലെ ഒന്നുകൂടെ കാണാൻ തോന്നും. ഇനി അവൻ സൂരജിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഇനി സംസാരിക്കാം. അവൻ എത്രയും അതിനകത്ത് കയറി നിന്ന് ഇത്രയും പെർഫോം ചെയ്തല്ലോ, സുരാജിനേക്കാൾ നന്നായി പെർഫോം ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെയുള്ള എന്നെയൊക്കെ കുറേ പേര് തെറി വിളിക്കുന്നു വെച്ചാൽ ഞാൻ ഈ എൻ്റെ ചോദ്യം ചോദിക്കുമല്ലോ എൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പറയും അതൊക്കെ ഒരു ടെക്നിക്കാണ് എൻ്റെ മറ്റേ മെക്കാനിക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ നമ്മൾ തന്നെ ഇതാക്കി നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അതിലിപ്പോൾ ആരെയും ഇതൊന്നുമില്ല, നമ്മുടെ പടത്തിൻ്റെ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, പടം എൻജോയ് ചെയ്യാൻ അതിനകത്ത് ആളുണ്ട് എന്ന് തോന്നാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള ഒരു 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 തോട്ടിലാണ് നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞേ രജിതം പറഞ്ഞ മാതിരി എനിക്ക് മുഖം കാണുകയാണ് അപ്പോൾ ഭയങ്കര ഇത്, കാരണം നമ്മൾ സിനിമ എന്ന് പ്രാന്തടിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ മുഖം കാണുക പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി നല്ലൊരു പടം നല്ലൊരു പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അപ്പോൾ ഈ ഇത് കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ അതങ്ങനെ അങ്ങോട്ട് ആവട്ടെ എന്ന രീതിയിൽ എടുത്താണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് ഈ സാധനം ഇട്ടപ്പോൾ നമുക്ക് ചൂട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെനിക്ക് പ്രത്യേക കൂളറൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് AC ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു അസിസ്റ്റന്റ് ഭയങ്കര ഉണ്ടായിരുന്നു എനിക്ക്. അല്ല അതൊക്കെ സമ്മതിക്കണം, എന്താണ് ഒരു മുറി സെപ്പറേറ്റ് ആയിട്ട് മുറി, ആ മുറിയില് സൈജു സുരാജും സൗബിനെ കയറണെങ്കിലാണ് ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കേണ്ട രീതിയിൽ. അത് വേറെ നല്ലോ, എന്റെ വലിയൊരു സീറ്റ് ഉണ്ട്, അത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇങ്ങനെ ഇരുന്നാ അവര് ഇവർക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ടാണ്. മിസ്റ്റർ ഭാസ്കരൻ, ചായ എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്നു. സോറി, റോങ് കമാൻഡ്, ചായ പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഇതിനകത്ത് ആള് കയറി കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂർ വേണം. ഇനി ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എത്ര സമയം വേണം? 1.25 മണിക്കൂർ. 1.25 മണിക്കൂർ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഞാനും ഇദ്ദേഹമാണ്. കാരണം എനിക്ക് മേക്കപ്പ് ഇടാൻ 2 മണിക്കൂർ, കഴുകാനും 1 മണിക്കൂർ. അതുപോലെ തന്നെയാണ് നമ്മുടെ സൂരജനും ഇതുപോലെ തന്നെയാണ്. രാവിലെ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്
രാവിലെ വരും. രാവിലെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ബാത്റൂമിൽ പോയിട്ട് വീണ്ടും ഇരിക്കണം. ഒരു കാര്യം കഴിച്ച ഉടനെ അവനെ അത് കൊണ്ട് കളയണം. അങ്ങനെയൊക്കെയാണ് ആളുടെ നിയമം. അതെ, എനിക്ക് പേടിയാണ് ചേട്ടാ. നമുക്ക് ഇതിനകത്തെങ്ങാനും പോകുന്നു, നമുക്കും പേടിയുണ്ടായിരുന്നു. ഇനി ഇതിനകത്തെങ്ങാനും സാധാ കോസ്റ്റ്യൂമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിക്കാം. ഇത് മുക്കാൽ മണിക്കൂറെടുക്കും കഴിക്കാമെന്നേ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് പക്ഷെ അതിനു വേണ്ടി സെറ്റൊക്കെ കാത്തിരുന്ന് എന്റെ കണ്ട അതിന്റെ അഹങ്കാരം കണ്ട. അതിനു വേണ്ടി 100-300 പേര് ഇവനു വേണ്ടി വെയിറ്റ് ചെയ്യും. മറ്റവരുടെ പോയി ബാത്റൂം ഓ കൊണ്ടുപോക്കോ. എല്ലാവരും ഇവനും ബാത്റൂം കാണിച്ചു കൊടുക്ക. ബാത്റൂം കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള റൂം AC റൂമാണ്. നമ്മളൊക്കെ വെയിലത്ത് പുറത്തേക്കും. അരെ സുരേഷ് സാർ വന്നില്ല. സ്വന്തമായിട്ട് ഒരു പയ്യൻ വരെ ഉണ്ടായിരുന്നു എനിക്ക്. അതെ, കാര്യം ഇതിന് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് ചെലവ് ആയതെന്ന് പറഞ്ഞാൽ റോബോട്ടിന് വേണ്ടിയിട്ടാണ്. ഇവന്റെ പേയ്മെന്റ് അല്ല, ഇവനെ നോക്കാൻ. റോബോട്ടിനെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് അവിടെ നിന്ന് വരുന്ന നമ്മുടെ ബോംബെയിൽ നിന്ന് വരുന്ന ഒരു ഭായി ഉണ്ട്, സൂര്യഭായ്. അദ്ദേഹമാണ് എപ്പോഴും റോബോട്ട് ശരിയാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ നോക്കിയപ്പോ അദ്ദേഹം വരുന്നു, കറക്റ്റ് ഹിന്ദിക്കാരനുമാ ഇത് സെറ്റ് ചെയ്യുന്നു. കയറിയിട്ട് അങ്ങ് അടയ്ക്കുന്നു. ഒരു ഞാൻ പറഞ്ഞു, ഹലോ ഭായ്, ഇത് മനുഷ്യനാണ്. ഇവനെ കുറെ ആദ്യമൊക്കെ പുള്ളി യന്ത്രമായിട്ടാണ് കണ്ടത്. എന്തോ സാധനം കിട്ടി കറി 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 തലയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചൊക്കെ സന്ത. ഞാൻ പറഞ്ഞു, ഹലോ, അത് മനുഷ്യനാണ്. അങ്ങനെ നിറച്ച് അത് ആ പ്രോസസ്സിങ് തന്നെ ഭയങ്കര രസമാട്ടോ. നമുക്ക് രസമായിട്ട് തോന്നും, പക്ഷെ അനുഭവിച്ച അത്ര ഈ പാവമാണ്. അല്ല, മറ്റേ ഹിന്ദിക്കാരൻ രസമുണ്ട്. എനിക്ക് ഒട്ടും ഹിന്ദി അറിയില്ല, പക്ഷെ ഇവര് ഡെയിലി ഭയങ്കര സംസാരം കമ്പനിയാ. ഇത് സെറ്റ് ചെയ്യുന്ന ഭായി സൂര്യഭായി ഇവനും. ഞാൻ പറയണ പുള്ളിക്കും മനസ്സിലായി, പുള്ളി പറയണ എനിക്കും മനസ്സിലായി. ഞാൻ ആരും പഠിച്ച മലയാളം പഠിച്ചത് അവനാണോ? ഇല്ല, ഞാൻ ഹിന്ദി പഠിച്ചു. നിക്കാലോ എന്ന് പറഞ്ഞ എന്തോ അഴിക്ക, അത് ഞാൻ ആദ്യം പഠിച്ചു. ഡാലോ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. ഡാലോ പിന്നെ ഞാൻ പഠിക്കേണ്ട ആവശ്യം വന്നില്ല. രതീഷേട്ടും പറയാലോ ഡാലോ ഡാലോ പെട്ടെന്ന്. അത് നിക്കാലോ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു. ഓ, അത് എനിക്ക് ഈ അരയിട്ടപ്പേ അരയിട്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ, അതൊക്കെ ഉണ്ട്. അവന്റെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ആള് തന്നെ പറയും, കാണിച്ചു കൊടുത്തല്ലോ പറഞ്ഞോ. ആ അരഭാഗം ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് ഇത്രയും ഇങ്ങനെ ഇവിടെ അങ്ങനെ ഓരോ പീസ് പീസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അത് പൊട്ടും പൊട്ടും. അപ്പൊ ഞാൻ ചോദിച്ചു, ഭായ് ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇല്ല ഭായ്, പൊട്ടും ഭായ്. ഇതൊക്കെ ഹിന്ദിയിലാണ്, ഇപ്പൊ പറയാൻ പറ്റില്ലെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര റിയൽ ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി മലയാള ഭാഷ വേണ്ടാന്ന്, കമ്മ്യൂണിക്കേഷന് വേണ്ടെന്ന് മനസ്സിലായി. പുള്ളി പുള്ളിയുടെ അവസ്ഥ പറയും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലി സാധനല്ലേ. അപ്പൊ ഇത് ഓർഡർ ചെയ്ത് വരണം, പിന്നെ ഷൂട്ട് ബ്രേക്ക് ആവും. നിങ്ങളൊക്കെ വലിയ വലിയ അല്ല ഡേറ്റ് പ്രശ്നമല്ലേ. അപ്പൊ അത് പൊട്ടും. അങ്ങനെയൊക്കെ സൗബിക്ക് ഫസ്റ്റ് വന്ന് ചോദിച്ച് ഓർമ്മ ഉണ്ടോ? സൗബിക്ക് പറഞ്ഞു, എല്ലാരും ഫസ്റ്റ് വന്ന് കാണുമ്പോ ചൂടിനെ പറ്റിട്ടാണ് പറയുന്നത്. സുരായട്ടൻ എന്റെ തല കുറച്ച് തന്നു, ഒരാ പയ്യനെ വെക്കാൻ പറഞ്ഞു സുരായട്ടൻ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് സൗബിക്ക് പറഞ്ഞു, സൗബിക്ക് പറഞ്ഞു നല്ല ചൂടാവുമല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചൂട് സഹിക്കാം, പക്ഷെ വെയിറ്റ് ആണ്. ചൂടിന് എനിക്ക് പറഞ്ഞില്ലേ AC കൂളറൊക്കെ ഉണ്ടായിരുന്നു, ഒരു റൂം ഉണ്ടായിരുന്നു, എനിക്കൊരു രാജകീയ ചെയർ ഉണ്ടായിരുന്നു, അതൊക്കെ തന്നു കേട്ടോ. ആവോള തന്നു വാരിക്കോരി, കാരണം എനിക്കൊരു ചെയറ് രാജകീയ സിംഹാസനം ഉണ്ടായിരുന്നു. ഒരു സ്വന്തമായിട്ടൊരു പയ്യ എന്നെ നോക്കാനായിട്ട് മാത്രം. ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ സൂചിക്കരുന്നത്. അപ്പോ സൗബിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു വെയിറ്റ് ആണ് താങ്ങാത്ത പറഞ്ഞു. അപ്പൊ സൗബിക്ക് പറഞ്ഞു എത്ര കിലോ ഉണ്ട്? ഞാൻ പറഞ്ഞു 5.5 കിലോ ഉണ്ട്. ഓ, 5.5 കിലോ ഉള്ളു? ഞാൻ പറഞ്ഞു സൗബിക്ക ഇക്കാക്ക് 5.5 കിലോ വെറുതെ ചെറുതായിരിക്കും, ഞാൻ ആകെ 24 കിലോ ഉള്ളു പറഞ്ഞു. 24 കിലോ ഉള്ള അവ 5.5 കിലോ വെയിറ്റും പേറിയാണ് ഡെയിലി നടക്കുന്നത്. എന്തായാലും നല്ല എഫേർട്ട് എടുത്തു, അതിന്റെ വിജയം ഇപ്പൊ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെല്ലാം ഈ കുഞ്ഞപ്പൻ ആരാണ്, ശരിക്കും ഇതിനകത്ത് ആരാണ് ആരാണെന്ന് അറിയാൻ കുറേ ഭാഗങ്ങളിൽ കൈകാര്യം ചെയ്ത വ്യക്തി സാക്ഷാൽ സൂരജ് തന്നെയാണ്. കുഞ്ഞപ്പ, എപ്പ മോനെ ഏകാദശി? November 8, 2022. ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാൽ പറയാൻ. കുഞ്ഞപ്പനെ വെച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് ആലോചിക്കുന്നുണ്ട്, പക്ഷെ ഉടനെയൊന്നുമല്ല.
അതിന് വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഒരു 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 ത്രെഡ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും ആലോചിക്കുന്നുണ്ട്. കുഞ്ഞപ്പനെ എങ്ങനെ ആദ്യം പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ സെക്കൻഡ് പാർട്ട് വരും. ഉടനെ ഒന്നുമില്ല, വേറെ വേറെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കുഞ്ഞപ്പൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിക്കുന്നുള്ളൂ. പക്ഷേ കുഞ്ഞപ്പൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. പ്രസന്നൻ അപ്പോൾ വലിയ ചായക്കടയും കോഫി ഷോപ്പൊക്കെ ആയിരിക്കും ആ സമയത്ത് നടത്തുന്നത്. വലിയ മുതലാളിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇല്ല, ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ അതിന് പോയപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ദൈവം ഇനിയിപ്പോ ഹൈറ്റ് കൂടോ, ഇനിയിപ്പോ കുഞ്ഞപ്പന്റെ രണ്ടാം ഭാഗമൊക്കെ വരുമ്പോ ഹൈറ്റ് കൂടുതലായ എല്ലാ ഒട്ടൊക്കെ വരുമോ എന്നൊക്കെ കരുതി നിൽക്കണം. ഹൈറ്റ് കൂടില്ലെന്നുള്ളത് ഞാൻ ദിവസം കാണുമ്പോ, ഓരോ തവണ കാണുമ്പോ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് പൊക്കം വെച്ചില്ലേ, ഞാൻ അപ്പൊ തന്നെ അടിച്ച മുട്ടേടാ, പൊക്കം വെക്കത്തില്ലടാ ഇനി എന്ന് പറഞ്ഞു. ഇന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ തളർത്താണ്. അല്ല, ലക്ഷ്യം ഇതാണോ? അതെ, സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പൊ നീ ഒക്കെ വളർന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെ? ഇനി ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ സെക്കൻഡ് വേർഷൻ ഇങ്ങനെ വരാൻ പോകുന്നുന്ന് സംവിധായകൻ പറഞ്ഞു, ഞാനും അറിഞ്ഞു. അങ്ങനെ സംഭവിക്കണം, സംഭവിക്കട്ടെ. പക്ഷേ ആദ്യം വാങ്ങേണ്ടത് ഇവന്റെ ഡേറ്റ അല്ലേ? അങ്അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഡയറക്ടർ ഡയറക്ടർ എന്തോ പറഞ്ഞു? ഇല്ല, ഞാനും അപ്പോഴാണ് കണ്ടത്, ഞെട്ടിയത്. അല്ല, കുറച്ചുകൂടി ഉയരമൊക്കെ വെച്ചാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ തല ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ റോബോട്ടിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. കാര്യം രുചി പഠിച്ചു പോയി. പക്ഷെ അറിയാം, എനിക്കറിയാം നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആളാണ്. ഏതൊരു പി ജി കംപ്ലീറ്റ് ചെയ്തൊരു മഹാമനുഷ്യനാണ്. അടുത്ത കല്യാണം കഴിക്കണം. അല്ല, അങ്ങനെ അതെന്താ പി ജി കംപ്ലീറ്റ് ചെയ്ത ഉടനെ കല്യാണം കഴിക്കണമെന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി? അല്ല, ഞാൻ ഈ കാറ് മേടിച്ചു, വീട് വെച്ചു, ഒരു കല്യാണം. കാറ് മേടിച്ചു സുരാജിനെ വിളിച്ചിട്ടുണ്ട്. വീടും കെട്ടിക്കഴിഞ്ഞു, മീശയും വന്നു. ഇനി എനിക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനകത്തുള്ളത് ഞാനാന്നും ലോകം കംപ്ലീറ്റ് അറിഞ്ഞു. ശരി, ഇനി ഈ കുഞ്ഞപ്പന് ഞങ്ങളൊരു പെണ്ണ് നോക്കിയാണ്. കാറുണ്ട്, പിന്നെ വീടുണ്ട്, മീശയും ഉണ്ട്. മീശയല്ലോണോ? മീശയുണ്ട്. അപ്പൊ എന്തായാലും സുന്ദരിമാരായ യുവതികളിൽ നിന്നും സ്വാഗതം.